ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു അഭിമുഖത്തിന് എനിക്കൊരു അവസരം കിട്ടിയതിൽ. എനിക്കും സന്തോഷം. ഞാൻ കണ്ടിട്ടുള്ള അല്ല കാണാറുള്ള പരിപാടിയാണ്, അപ്പോൾ അതിൽ വന്നിരിക്കാൻ എനിക്കും കഴിഞ്ഞതിൽ സന്തോഷം. പിന്നെ അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷവും നന്ദിയും സ്നേഹവും ഒക്കെയാണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. അവാർഡ് കിട്ടുമെന്ന് മണികണ്ഠം പ്രതീക്ഷിച്ചിരുന്നോന്നറിയില്ല, പക്ഷെ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. അതെ, ഞാൻ പരാമർശം അല്ലെങ്കിൽ ഒരു പുതുമുഖ നടൻ, അത് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് കൊണ്ട്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിനിമയിൽ എനിക്ക് അവസരം കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഹാപ്പിയാണ്. ഇത്രയും നല്ല ക്യാരക്ടർ, ഇത്രയും വലിയ ഉത്തരവാദിത്വം, വലിയ തെറ്റില്ലാതെ ചെയ്തു, അത് പ്രേക്ഷകൻ സ്വീകരിച്ചു. എവിടെ ചെന്നാലും അനിയന്മാരുണ്ട്, അനിയത്തിമാരുണ്ട്, അമ്മമാരുണ്ട്, അങ്ങനെ വലിയ സ്വന്തം മലയാളികളോട് എല്ലായിടത്തും എനിക്കുണ്ട്. അതിനേക്കാൾ വലിയൊരു എനിക്ക് കിട്ടിയ അവാർഡിനെ, അല്ലെങ്കിൽ സംസ്ഥാന അവാർഡ് എന്ന് പറയുന്ന ആ വലിയ മഹത്തരമായ അവാർഡിനെ കൊച്ചപ്പെടുത്തി സംസാരിക്കുകയല്ല, പക്ഷേ ജനം സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. എൻ്റെ മണികണ്ഠൻ എന്ന് എന്നെ കാണാത്ത, എന്നെ അറിയാത്ത ഒരാൾ പറയുമ്പോൾ ഉണ്ടാവുന്ന സുഖം, അതൊരു വലിയ അവാർഡാണ്. ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ക്യാരക്ടർ, ശരിക്കും പറഞ്ഞാൽ വളരെ ചുരുക്കം പേർക്ക് അരങ്ങേറ്റത്തിൽ തന്നെ ഇത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ക്യാരക്ടർ കിട്ടുള്ളൂ അല്ലേ. അത് അഭിനയിപ്പിച്ച് ഫലിപ്പിക്കാൻ പറ്റുന്നത് വേറൊരു ഭാഗ്യമാണ്, ഒരു കഴിവാണ് ശരിക്കും. സ്ക്രീനിൽ നിങ്ങൾ രണ്ടുപേരെയും പ്രത്യേകിച്ച് ആ സിനിമ പ്രത്യേകിച്ചും ഒരു ഭയങ്കര നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്തൊരു സിനിമയാണ്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും എസ്പെഷ്യലി വിനായകനും മണികണ്ഠനും, നിങ്ങൾ രണ്ടും സ്ക്രീനിൽ അഭിനയിക്കുകയാണെന്ന് ഒരിക്കലും തോന്നില്ലായിരുന്നു. ആ ഒരു ഇൻറ്റൻസിറ്റി, ഒരു ഓരോ അങ്ങേ അറ്റത്തെ ഒരു തീവ്രത, എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്? ഞാൻ ഈ സിനിമ കാണുമ്പോഴാണ്, അതായത് സ്ക്രീനിൽ മൊത്തത്തിൽ കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്ര വലിയൊരു ഭാരമായിരുന്നു ഞാൻ എടുത്തത് എന്ന്. സത്യത്തിൽ മാജിക് രാജി രവിയുടെ മജീഷ്യൻ രാജി രവിയാണ്. എനിക്കറിയില്ല എങ്ങനെ എന്നെ കൊണ്ടത് ഇത്രയും സ്വാഭാവികമായിട്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളത്. കാരണം ഞാൻ ഇതിനു മുമ്പും പല ക്യാമറയ്ക്ക് മുന്നിൽ നിന്നിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്ക് വന്നിട്ടുള്ള അഭിപ്രായം നാടകത്തിൻ്റേതായ ചില എക്സ്പ്രഷൻ കൂടുതൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതിൻ്റെ റിയാക്ഷൻ, അവിടെയാണ് നമുക്ക് കൂടുതലും പ്രശ്നം. ഇങ്ങനെയൊക്കെ കാണിക്കും നമ്മളറിയാതെ, കാരണം ക്യാമറ ഉണ്ട് എന്നുള്ള ബോധം നമുക്ക് നാടകത്തിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നാടകത്തിൽ ഫുൾ ടൈം ക്യാരക്ടറായിട്ട് നിൽക്കുകയല്ലേ. ചില സമയത്ത് ക്യാമറയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വെറുതെ കേട്ട് നിന്നാൽ മതി. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ബോധവാനായി ചെയ്തതല്ല ഞാൻ, എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, അല്ലെങ്കിൽ സംഭവിച്ചു പോയതാണ്. അത് പറഞ്ഞു തരുന്ന രീതി എൻ്റെ അടുത്ത് ഈ ഇപ്പോൾ ഒരു 30 സീൻ ഉണ്ടെന്ന് തോന്നുന്നു, അത്രയും സീൻ മുഴുവനും വന്ന് പറഞ്ഞു പറഞ്ഞു തന്ന് ഇതെങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നുമല്ല. ഒരു അതിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഒരു പൾസ് അല്ലെങ്കിൽ അയാളുടെ ഒരു റിതം, അതിനെക്കുറിച്ചിട്ടുള്ള, ഇപ്പോൾ ബാലൻ ഒരു റബ്ബർ പന്ത് പോലെയാണ് എന്ന് പറയുന്നതിൽ പിടിക്കാൻ കഴിഞ്ഞത് ഞാൻ തിയേറ്ററിൽ നിന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് രാജീവേട്ടൻ പറഞ്ഞതിൻ്റെ അർത്ഥം ചിന്തിക്കാൻ, രാജീവേട്ടൻ്റെ ഒരു വേവിൽ ചിന്തിക്കാൻ കഴിഞ്ഞത് കൊണ്ടായിരിക്കാം. അതിൽ നിന്നാണ് ബാലനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതെപ്പോഴും ഏതവസ്ഥയിലും അനങ്ങിക്കൊണ്ടിരിക്കും. അതിനകത്തെ സംഭാഷണങ്ങൾ ഭയങ്കര ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു. ശ്രദ്ധിക്കപ്പെടുന്നതെന്ന് പറഞ്ഞത് ഒരു ചെറിയ വാക്കാണ് ശരിക്കും പറഞ്ഞത്, അടിക്കനാടാ നിനക്ക് എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ഇതില്ലേ. അപ്പോൾ അത് ഡബ് ചെയ്യുമ്പോഴും ഒക്കെ അത് എങ്ങനെയായിരുന്നു? ഡബ്ബിങ്ങിലാണ് അത് ഏറ്റവും കൂടുതൽ ആ ടീം എന്നെ സപ്പോർട്ട് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ കമ്പനി ആർട്ടിസ്റ്റായിട്ട് അവിടെ തന്നെ നിന്ന് ഓരോ ഗ്യാപ്പിൽ കയറി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് തീർക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് അത്രയും ഫീൽഡിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. എല്ലാവരും കഴിഞ്ഞ് സ്റ്റുഡിയോ ഫ്രീ ആകുമ്പോൾ എനിക്ക് വേണ്ടി അതിൻ്റെ കോർഡിനേറ്റർ ചെയ്തുകൊണ്ടിരുന്ന ഡയലോഗ് റൈറ്റർ സേതു ചേട്ടനും വിഷ്ണു, പിന്നെ അതിൻ്റെ എൻജിനീയർ മനു, പിന്നൊരു നമ്മളുടെ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് വലിയ വരുന്നില്ല, ഒരു നോർത്ത് ഇന്ത്യനാണ്, ഇവരൊക്കെ ഭയങ്കരമായിട്ട് ജെറിറ്റായിട്ട് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ടീമിൻ്റെ ഒരു പുഷ് ഉണ്ടായിരുന്നു. ഇങ്ങനൊരു നടനെ ലോകം കാണണമെന്ന് ഞാൻ മാത്രമല്ല, രാജീവേട്ടൻ മാത്രമല്ല ആഗ്രഹിച്ചത്. ആ കമ്മട്ടിപ്പാടം ടീമിൽ ഏതൊട്ട് ഇസഡ് വരെ എല്ലാവരും ഒരേപോലെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇത്ര വൃത്തിയായത് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഫീൽ ചെയ്ത ഇവിടെ മാർക്കറ്റിൽ പറയുന്ന അത് ഫീൽ എപ്പം എനിക്ക് കിട്ടുന്നു അപ്പം നീ ചെയ്താൽ മതി, നിനക്ക് ഒരു ധൃതിയില്ല, അല്ലെങ്കിൽ ആ അലറുന്നൊക്കെ അതേ സൗണ്ടിൽ അതേ പിച്ചിൽ തന്നെ അലറിയേക്കണം. അടുത്ത അപ്പുറത്ത് അപ്പുറത്തൊക്കെ വീടുകളൊക്കെ ഉള്ള അതൊന്നും ഒരു പ്രശ്നമില്ലാതെ ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരാനുള്ള സമയം തന്നു
അത് വൃത്തിയായി ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കും. അപ്പോൾ അതും ഡബ്ബിങ്ങിലെനിക്ക് അത്ര ഞാൻ ഇതല്ല, ഒന്ന് എനിക്ക് ചെയ്യുന്തോറും ആളുകളുടെ ഒരു ബ്രീത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ചേച്ചി എൻ്റെ പരിപാടി അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നതിൽ അടുത്ത് എന്താ ഇയാൾ പറയാൻ പോകുന്നതെന്ന് ചേച്ചി ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ചേച്ചിയുടെ ബ്രീത്തിൽ മനസ്സിലാകും. അതെൻ്റെ ബുദ്ധി ഇതല്ല, എൻ്റെ പ്രാക്ടീസോ അല്ലെങ്കിൽ എൻ്റെ ഗുരുക്കന്മാർ തന്നിട്ടുള്ള പറഞ്ഞു തരാതെ വേറെ എന്തൊക്കെയോ രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ലാഗാവണമെങ്കിൽ അപ്പോൾ തന്നെ മാറ്റി പിടിക്കാനുള്ളൊരിത്. അപ്പോൾ ഈ ഓഡിയൻസ് വേണം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ ആവശ്യമാണ്. കയ്യടി കിട്ടണം. ഞാൻ പറയും, പുറത്തിരിക്കുന്നവരോട് പറയും, ഈ സാധനം ചെയ്യുമ്പോൾ ഒന്ന് കയ്യടിക്കണം എന്ന് പറയും. കാരണം കിട്ട കൊടുക്കുക എന്നുള്ളൊരു ഇതാണ് ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ ആക്ടിങ്. അപ്പോൾ ഡബ്ബിങ്ങിൽ അത് നടക്കില്ല. അപ്പോൾ അത് അങ്ങനെ മൂഡായി വരാൻ അല്ലെങ്കിൽ ആ ഒരു ഫീലിലേക്ക് എത്താൻ കുറച്ച് സമയമെടുത്തു. പക്ഷേ ഇവരുടെ ഒരു ഫുൾ സപ്പോർട്ടുള്ളത് കൊണ്ട് ഡബ്ബിങ്ങിന് വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തു. ഇപ്പം ഞാൻ മണികണ്ഠൻ്റെ ഒരു ഇൻ്റർവ്യൂ വായിച്ചതാണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ ഈ പല്ല് വെച്ച് മുടിയൊക്കെ വെച്ച് ആളിനെ അങ്ങ് വികൃതമാക്കിയപ്പോൾ സിനിമയിൽ കുറച്ച് സുന്ദരനായിട്ട് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടക്കുന്നില്ല എന്ന്. ശരിയാണ്, എല്ലാവർക്കും ഉള്ളതാണല്ലോ, ഉണ്ടായിരുന്നു. പക്ഷേ അതായിരുന്നു ആവശ്യം കഥാപാത്രം. അതെ, കഥാപാത്രം ഒരു പക്ഷേ ആ രൂപമാണ് ആദ്യം സ്വീകരിക്കപ്പെടുന്നത്. ഇപ്പം ഇങ്ങനെ നിന്നിട്ട് ഞാൻ അലറുന്നതിലും ആ രൂപത്തോടെ നിന്ന് അലറുമ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ ഇതെന്താ എന്നുള്ള ഷോക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെ കയ്യടിക്കാൻ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ രൂപം അത് ആ ക്യാരക്ടറിന് ആവശ്യമായിട്ടുള്ള രൂപമായിരുന്നു. ഫസ്റ്റ് അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, കാരണം പല്ല് ഭയങ്കരമായിട്ട് മഞ്ഞിപ്പിച്ച്. എൻ്റെ പല്ല് നല്ല പല്ല എനിക്ക്. അപ്പോൾ ഞാൻ കൂടുതൽ ഒരു ഫോട്ടോയ്ക്ക് പോലും ഞാൻ ചിരിക്കാണ്ട് നിൽക്കില്ല, കാരണം ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്ന ഞാൻ കാണിക്കുന്ന അഹങ്കാരത്തോടെ കാണിക്കുന്ന പല്ലാണ്. പിന്നെ വെറൈറ്റി എന്ന് പറയാൻ എൻ്റെ മൂക്കാണ്. പിന്നെ ഇത് അഭിനയിക്കുകയാണെന്നുള്ളൊരു ഫീല്, അല്ലെങ്കിൽ സീനിയേഴ്സിൻ്റെ കൂടെയാണ് നിൽക്കുന്ന ആ ഒരു പേടിയൊക്കെ ഒരു ദിവസം പോലും ഉണ്ടായില്ല, കുറച്ച് നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ദുൽഖർ പോലുള്ള വലിയൊരു നമ്മൾ ആരാധിക്കുന്ന, അല്ലെങ്കിൽ മമ്മൂക്കാൻ്റെ മോൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സാധാരണ മലയാള സിനിമ പ്രേക്ഷകൻ ആണല്ലോ അതുവരെ മണികണ്ഠൻ, ഇപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ അടുത്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നൊക്കെ ഉള്ളൊരു നമ്മളുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മളെ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് പേടാ പോടാ എന്നൊക്കെ വിളിക്കുന്ന സീനുണ്ട്. ഞാൻ അവരെ കമൻ്റ് ചെയ്യുന്ന സീനുണ്ട്. അപ്പോൾ അതൊക്കെ അവർ എന്നെയല്ല, അത് കൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ്, അല്ലെങ്കിൽ ഗംഗ എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ്, അത് ബാലൻചേട്ടനാണ് പറയുന്നതെന്ന് എടുക്കാനുള്ള അവരുടെ ആക്ടിങ് ബോധം, ഒരു അഭിനേതാവിൻ്റെ ഒരു സെൻസ്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് അവർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്റ്റർബൻസ് കാണിച്ചാൽ മതി, നമ്മൾ തകർന്നു. ഒരു പുതിയ ആളെന്നുള്ള രീതിയിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ഇമ്പ്രൂവൈസ് ചെയ്യാൻ ഉണ്ടെങ്കിൽ തന്നെ വേണ്ട, ഉള്ള ചാൻസ് കളയേണ്ടെന്ന് വിചാരിക്കുള്ളൂ. ഇത് അഴിച്ചു വിടുകയും അതിൻ്റെ ഒപ്പം തന്നെ കൃത്യമായി പിടിച്ചു വലിക്കുകയും ചെയ്യാനുള്ള ഒരു തല, ഒരു ഹെഡ് രാജീവ് രവി എന്ന് പറയുന്ന ഒരാളും, അതിൻ്റെ ഒപ്പം തന്നെ കോ ആക്ടേഴ്സ് വിനയേട്ടനായാലും ഷൈൻ ടോം ആയാലും സുരാജ് ചേട്ടൻ, അൽലേട്ടൻ, അലൻചേട്ടൻ, അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള, അതായത് ഇവരുടെ ചെറുപ്പം വേറെ കുട്ടികളാണല്ലോ ചെയ്തിട്ടുള്ളത്, ഷാലു, പ്രവീൺ, അവരൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എൻ്റെ ബാലൻ്റെ ചെറുപ്പം ചെയ്തിട്ടുള്ള പയ്യൻ, ഇവരൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് സീക്വൻസ് അവരായിട്ടാണ്. അപ്പോൾ അവർ എന്നെ കയ്യടിക്കണമെന്ന് പറയുമ്പോൾ ഇവർ കയ്യടിച്ചാലേ, ആ ഇവർ കയ്യടിക്കുന്ന എനർജി നോക്കിയിട്ടാണ് ബാക്കി തിയേറ്ററിൽ കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ബാലൻചേട്ടനായിട്ട് തന്നെ അവരെന്നെ എടുത്തു. ആ സിനിമ ശരിക്കും ആകെ കാണുമ്പോൾ തോന്നുന്നത് അവസാനം വരെയും സൗഹൃദത്തിൻ്റെ ഒരു ആഘോഷമാണ് ആ സിനിമ. ജീവിതത്തിൽ എങ്ങനെയാണ് സൗഹൃദങ്ങൾ? അങ്ങനെ തന്നെയാണ് സൗഹൃദങ്ങൾ. അതായത് എനിക്ക് പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന കൂട്ടുകാർ ഇപ്പോഴും എൻ്റെ കൂട്ടുകാരാണ്. നിരന്തരം കാണുകയും വിളിക്കുക അതല്ല, ഞാൻ സഞ്ചാരിയായതുകൊണ്ട് എപ്പോഴും എല്ലായിടത്തും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ പോയടുത്ത എല്ലായിടത്തും എനിക്കൊരു ഗ്യാങ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കൂട്ടുകാരുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളെയും നിലനിർത്താൻ കഴിയാറുണ്ട്.
പെട്ടെന്ന് വന്ന ഭാഗ്യമോ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കയറി വന്നൊരു ഒരു ചാൻസോ ഒന്നും ആയിരുന്നില്ലായിരുന്നു. നല്ലവണ്ണം സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് അല്ലേ, ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക, എനിക്ക് അങ്ങോട്ട് മതിമറക്കാൻ കഴിയില്ല. കാരണം ഞാനിത് പെട്ടെന്ന് കിട്ടിയതല്ലല്ലോ, എനിക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നറിയാം. ഇതിൻ്റെ സ്ട്രഗിൾ, ഇതിൻ്റെ പുറകിൽ എത്ര പേര്, അതായത് നമ്മളെല്ലാവരും കാണുന്നത് ജയിച്ചവരെയാണ്, തോറ്റവരെ ആരും കണ്ടിട്ടില്ല. ഈ സിനിമ എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു കല, ഇതൊരുപാട് രക്തസാക്ഷികളുണ്ട് ഇതിൻ്റെ പുറകിൽ. അത് ചെന്നൈയിൽ പോയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം കേരളത്തിൽ കൂടുതൽ ഞാൻ സിനിമയായിട്ട് സഞ്ചരിച്ചിട്ടില്ല, കേരളത്തിൽ സിനിമാക്കാർ കഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല, അവിടെയാണ് നമ്മൾ, ഞാനിതറിയുന്നത്. സ്റ്റുഡിയോയിൽ ഓഫീസ് ബോയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഓരോ സിനിമകളുടെ പരാജയവും അതേപോലെ ഓരോരുത്തരുടെ ആത്മഹത്യ കേൾക്കുന്നതും, ആ പ്രൊഡ്യൂസർ പോയി, ഈ പ്രൊഡ്യൂസർ പോയി, മറ്റേ നടൻ, ഒരു അച്ഛനും മോനും കൂടി വീട് അവരുടെ സ്വത്തൊക്കെ വെച്ചിട്ട് മോനെ നായകനാക്കി ഒരു പടം ചെയ്തു, അതിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. ഇതൊന്നും ഉണ്ടാക്കി പറയുന്നതല്ല, ഇത് അവരുടെ പേരൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊന്നും വലിയ വാർത്തയായിട്ടില്ല, സാധാരണ മരണങ്ങളിൽ ഒരു മരണമൊന്നും മാത്രമേ അവിടെ ആയിട്ടുള്ളൂ. നമ്മളറിയുന്നത് ഒറ്റ സിനിമ കൊണ്ട് സംസ്ഥാന അവാർഡ് കിട്ടിയ മണികണ്ഠനെയാണ്. ഇപ്പോൾ കമ്മട്ടിപ്പാടം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സീരിയസ് ആയിട്ടുള്ള ഭയങ്കര തീവ്രതയുള്ള ഒരു റോൾ കഥാപാത്രമായിരുന്നു. അതിൽ നിന്ന് ഒരു ചുവടുമാറ്റമല്ലേ, അലമാരയിലെ ഒരു ചെറിയൊരു തമാശ ലൈനിലും പിന്നെ കുറച്ചൊക്കെ വേറൊരു ഒഴുക്കാണ് ഈ സിനിമയ്ക്ക്. എങ്ങനെയുണ്ടായിരുന്നു അവർ ഈ കമ്മട്ടിപ്പാടം കഴിഞ്ഞിട്ട്? ഞാനിപ്പോൾ 4 പടങ്ങൾ ചെയ്തു. ഒരു നടനെ പ്രേക്ഷകൻ കാണുന്നത് കുറേ കട്ടും കുറേ എഡിറ്റും കഴിഞ്ഞിട്ടുള്ള നല്ല സാധനമാണ്. അപ്പം നടൻ എന്ന് പറയുന്നത് ഞാൻ മറ്റുള്ള നടന്മാരെ, ഇതെൻ്റെ സ്വന്തം അഭിപ്രായമാണ്, ഞാൻ ആരെയും ഇതാക്കി പറയല്ല, നടനൊന്നുമല്ല എന്നൊന്നുമല്ല, നടനുമാണ്. പക്ഷേ ഒരു എഡിറ്റർക്ക് പറയാൻ കഴിയും ഇയാൾ നല്ല നടനാണ് ചെയ്തു തന്നെ. കണ്ടിന്യൂറ്റി നോക്കുന്നതിൽ, ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നതിൽ, ആ ഡയലോഗ് കണ്ടിന്യൂറ്റി നോക്കുന്നത്, ഇപ്പം കൈയെടുത്തത്, ഇപ്പം കൈയെടുത്തത് എന്നൊക്കെ പറയുന്ന, ഇത് 4 ടേക്ക് പോകുമല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇത്രയും പറയുന്നത് ഞാൻ എഡിറ്റർ ബി ലെനിൻ എന്ന് പറയുന്ന ആളുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായി 2 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഗുരുകുല സമ്പ്രദായ പ്രകാരം നിന്ന് പഠിച്ച് അദ്ദേഹം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും, അതായത് എന്നെ ഇരുത്തി പറഞ്ഞു തന്നാൽ അതൊരു ക്ലാസ് ആകുമ്പോൾ ഞാൻ പഠിക്കില്ല, എന്നെ പഠിപ്പിക്കാനുള്ള ഒരു സ്റ്റൈലുണ്ട്, അത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. ഒരു ക്യാരക്ടർ കിട്ടി അത് ചെയ്യുമ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ മനഃപൂർവ്വം അല്ലാതെ എവിടെ നിന്നൊക്കെ കയറി വരും, അപ്പോൾ അത് ശരിയായോ, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അത്, അപ്പോൾ അതും ഇതുമായിട്ടൊരു ബന്ധമില്ലല്ലോ എന്നുള്ള ഇതൊക്കെ ഇത്രയും ഡീറ്റെയിലേക്ക് പോകാൻ സാധിച്ചത് ആ ഒരു ക്ലാസ്സാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ആക്ടർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നല്ല ആക്ടറാണോന്ന് പറയാൻ കഴിയുന്ന ഡയറക്ടർക്കും എഡിറ്റർക്കും. അലമാര എന്നെ മിഥുൻ വിളിക്കുന്നത്, മിഥുൻ ഭായ്, മിഥുന് എന്നെ ചേട്ടാന്ന് വിളിക്കണം ഞാൻ, എനിക്ക് മിഥുനെ പേര് വിളിക്കാൻ മിഥുൻ ഭായ് എന്നിട്ടിട്ട് വിളിക്കാൻ. അപ്പോൾ മിഥുൻ ഭായ് വിളിക്കണത് ആദ്യം കമ്മട്ടിപ്പാടം കണ്ടു. എൻ്റെ പേര് മിഥുനാണ്, ഞാനിങ്ങനെ ആട് അന്മേരിക്കലിപ്പിന് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ കമ്മട്ടിപ്പാടം കണ്ടു, ഉഗ്രനായിട്ടുണ്ട്. അപ്പോൾ എടോ നമ്മുടെ അടുത്ത പടം അലമാര, അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ അടുത്ത പുള്ളി ഉറപ്പിച്ച്. അപ്പോൾ അലമാര എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് പേരിലൊരു സ്ട്രൈക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു ഗുരുതുല്യനായിട്ടുള്ള, അല്ലെങ്കിൽ കമ്മട്ടിപ്പാടത്തിലെ കൺട്രോളറൊക്കെ ആയിട്ടുള്ള പ്രവീൺ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ മിഥുൻ എന്ന് പറഞ്ഞിട്ട്, എടാ അത് ഉഗ്രൻ പയ്യനാണ്, നല്ല പയ്യനാണ്, നന്നായിട്ട് നീ നോക്ക് കഥ കേൾക്കുന്നത്, നിനക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്യുന്നു പറഞ്ഞു. സുനിലേട്ടൻ വന്നു, സുനിലേട്ടൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു, സംസാരിച്ചു. അത് കഴിഞ്ഞ് മിഥുൻ ഫോണിൽ കൂടി കുറച്ച് പറഞ്ഞു. കണ്ടമാൻ അങ്ങനെ ഇരുന്ന് വലിയ കഥ വന്ന് പറഞ്ഞു, ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നില്ല, ഇത് ഇന്നതാണ്. ഒന്നീ പേര് കേട്ടപ്പോൾ തന്നെ അത്യാവശ്യം എനിക്ക് മനസ്സിലായി ഇതെന്താണ് ട്രാക്ക്, അല്ലെങ്കിൽ എന്താ ഇവർ ഉദ്ദേശിക്കണമെന്നുള്ളത്. പിന്നെ എന്നോട് അതിൻ്റെ അസിസ്റ്റൻ്റ് വന്നിട്ട് കഥ പറഞ്ഞു, ഒരു ഞാൻ ചെയ്യുന്ന എൻ്റെ ട്രാവലിംഗ് പറഞ്ഞു. അപ്പോൾ റിസ്ക്കാണ്, കാരണം കോമഡിയാണ്, ഫുൾ കോമഡിയാണ്. അതും അജു ചാറിൻ്റെ കൂടെ സുധീകോപ്പ, പിന്നെ രഞ്ജി പണിക്കർ, രഞ്ജി സാറിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ ഞാൻ പെട്ടു ചിരിക്കും. ഇവരുടെയൊക്കെ കൂടെ നിന്ന് അഭിനയിക്കണം, ഇവരൊക്കെയാണ് കൂടെ ഉള്ളത്. അതൊക്കെ അവർ കോമഡി ചെയ്യുന്നതിൽ, സൈജു കുറുപ്പ്, ഇവരൊക്കെ കോമഡി ചെയ്ത് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അങ്ങനെ അത്ര വലിയ കോമഡിക്കാരനായിട്ടില്ല, ചെയ്തു നോക്കാം. ഇത്രയും പേരുണ്ടല്ലോ, ഇവരെല്ലാവരും സപ്പോർട്ടാണ്. മിഥുൻ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അതിൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ള ചേട്ടൻ കുറുപ്പ് നമ്മുടെ. അപ്പോൾ അങ്ങനെ ഒരു
റിസ്ക് എടുക്കാൻ നോക്കാം, ഒരു സ്കില്ലും കൂടിയല്ലേ. അതായത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പൊള്ളിക്കുമല്ലോ, പണി ഉണ്ടാവുമല്ലോ, അത്യാവശ്യം തമാശയും പറയാനുള്ള കഴിവുണ്ടെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ച്. നാടകത്തിലൊക്കെ ചെറിയ ചെറിയ കോമഡികൾ, അത് എന്താ പറയുക, സന്ദർഭം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതല്ല, അതല്ലാതെ ഓട്ടോമാറ്റിക്കലായിട്ട് വരുന്ന ചെറിയ ചെറിയ എക്സ്പ്രഷൻ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കോമഡികളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലൊരു കൊമേഡിയൻ എന്ന് പറഞ്ഞ് നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചിരിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു, ഞാനും ചിരിക്കും. ഏത് ചെയ്യാനാണ് എളുപ്പം തോന്നി, കോമഡിയാണോ അതോ? കോമഡി അല്ല, അങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയില്ല. ഇവർ എല്ലാവരുമായിട്ട് ഒരു കളിച്ച് തിരിച്ച് പോകുന്നതുകൊണ്ട് ഇത് നമ്മുടെ പണിയാണ് അല്ലെങ്കിൽ ഞാൻ കോമഡി ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുമ്പോഴാണ് അത് ബുദ്ധിമുട്ടാവുക. ഭാരമായിട്ടൊന്നും തോന്നിയില്ല, കാരണം രസമായിട്ട് അതിനു മുമ്പ് ഷോർട്ട് വെക്കണതിന് മുമ്പേ കോമഡിയാണ്. എല്ലാവരുമായിട്ടും ഇപ്പോൾ കമ്പനി ആയതുകൊണ്ട് ഇതിൽ 3-4 സ്ത്രീ കഥാപാത്രങ്ങളുള്ളത് ഒന്ന് സീമാജി, സീമാജിയുടെ അനിയനായിട്ടാണ് ഞാൻ. സുബ്രഹ്മണ്യൻ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. എൻ്റെ അളിയനാണ് രഞ്ജി സാറ്. രഞ്ജി സാറായിട്ടുള്ള ചെറിയ ചെറിയ കോമഡി അല്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ സീക്വൻസുകളുണ്ട്, അത് കൂടുതൽ പറയുന്നില്ല. പിന്നെ അതിഥി അല്ലെ നായിക, അങ്ങനെ പോകുന്നു. അതാണ് അലമാരയുടെ ശേഷം ബാംഗ്ലൂരിൽ കുറേ ദിവസം തകർത്തു. ബാംഗ്ലൂർ കണ്ടു, എൻജോയ് ചെയ്തു. പിന്നെ ഇന്ദ്രൻസേട്ടനായിട്ട് 1-2 സീക്വൻസേ ഉള്ളു. പക്ഷേ അത് അത്ര വയസ്സായിട്ടും ഇത്രയും മലയാള സിനിമയുടെ ഇത്രയും വലിയൊരു പദവിയിൽ എത്തിയിട്ടും ഒരു അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു എളിമയും അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനും, അതായത് ഞാൻ അടിക്കുന്ന സീനുണ്ട്, അപ്പോൾ എനിക്ക് അടിക്കാനായിട്ട് ഞാൻ പലപ്പോഴും അതെല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പോലും ഇത് ഇൻ്റർവ്യൂക്ക് വേണ്ടി പറയണല്ലോ, എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വേദന ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അടിക്കുക എന്ന് പറഞ്ഞാൽ. എല്ലാത്തിലും ഞാൻ ക്യാരക്ടറായി മാറുന്ന ആളാണ്, ഞാനല്ലല്ലോ ക്യാരക്ടറല്ലേ എന്ന് ചിന്തിക്കുന്ന ആളാണ്. പക്ഷേ എന്നാലും എനിക്ക് അത്രയും പാപമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൈനീട്ടി അടിക്കുന്നതിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ഞാൻ ഇല്ല, അപ്പം ഞാനിങ്ങനെ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നന്നായിട്ട് അടിക്കി, എന്നല്ലേ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വീശി അതിൻ്റെ ടൈമിങ്ങിൽ തന്നെ ചെയ്തു. അത് കഴിഞ്ഞ് ഓടിപ്പോകുന്നൊരു സീനുണ്ട്, ഓടിപ്പോയിട്ട് ഒരു മറച്ചിലൊക്കെ മറിഞ്ഞ് ഇന്ദ്രൻസ് ചേട്ടൻ്റെ കൂടെ ഉള്ളൊരു അനുഭവം അതായിരുന്നു. വല്ലാതെ ബഹുമാനിച്ചു പോയി, ഇതുവരെ സിനിമ കണ്ടതിനേക്കാൾ കൂടുതൽ ഒരുപാട് ബഹുമാനിച്ചു പോയി. അപ്പം നമുക്ക് ഏകദേശം അവസാനിപ്പിക്കാനുള്ള സമയം ആയിരിക്കുന്നു. ഒരുപാട് വിശേഷങ്ങൾ കേട്ടു, ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. പക്ഷേ ഇനിയിപ്പം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, മണികണ്ഠനാകുമ്പോൾ ഒരു പാട്ടിൻ്റെ രണ്ട് വരി, രണ്ട് വരിയെങ്കിലും പാടണം അല്ലേ? ഞാൻ ഇപ്പോൾ എല്ലാ ചാനലുകളും പോകുമ്പോൾ പാടിക്കുമ്പോൾ നാടൻ പാട്ട് അല്ലെങ്കിൽ അതാണല്ലോ. ഇപ്പോൾ എനിക്കൊരാഗ്രഹമുള്ളത് ഒരു വേറെ സിനിമാ പാട്ട് എന്തെങ്കിലും പാടി നോക്കാം. അതിൻ്റെ വരികളോ അല്ലെങ്കിൽ സംഗീതമോ ഒന്നും എനിക്കറിയില്ല, അത് ചെയ്തിട്ടുള്ളവരോടൊക്കെ മാപ്പ് ചോദിക്കും. എനിക്ക് AR റഹ്മാൻ, ഇളയരാജ അവർ എൻ്റെ ചങ്കാണ്. തമിഴ് അതേപോലെ ഭയങ്കര ഇഷ്ടമുള്ള, അപ്പം ഒരു റോജലൊരു പാട്ട് പാടി നോക്കാം. ആയിക്കോട്ടെ. പുതുവെള്ളൈ മഴേ ഇങ്ങു പൊഴിയின்றത് ஒரு கொள்ளை நீல உடல் நனைகின்றது இங்கு சொல்லாத இடம் கூட குளிர்கின்றது மனம் சூடான இடம் தேடி அலைகின்றது புது வெள்ளை மழை இங்கு பொழிகின்றது. അപ്പോൾ പാട്ടിലെ ഈ ട്രാക്ക്, പിന്നെ ധാരാളം പാട്ടിലെ ഈ ട്രാക്ക് മാറ്റം സിനിമയിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലേ? പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. ടൈപ്പ് കാസ്റ്റ് ആയി പോകാതിരിക്കും. ഇതുവരെ ഭാഗ്യം കൊണ്ടും അല്ലെങ്കിൽ നമ്മളുടെ സിനിമയിലുള്ള സംവിധായകരുടെ തിരഞ്ഞെടുപ്പ് കൊണ്ടും ടൈപ്പായിട്ടില്ല, വേറെ വേറെയാണ്. വേറെ വേറെ ആളുകളെ കാണാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും എല്ലാ സിനിമകളും പ്രേക്ഷകർ കാണണം, നല്ല സിനിമകളും എല്ലാം. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഏതാണ് നല്ലത് എന്താണ് എന്നൊക്കെ. ഇപ്പോൾ കമ്മട്ടിപ്പാടം കഴിഞ്ഞിട്ട് അയാൾ ജീവിച്ചിരിപ്പുണ്ട്, അലമാര, ബഷീർ, കളം, ഇത്തരം സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം കാണാൻ കഴിയുന്നതെല്ലാം കാണണം, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയണം. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് വളരെയധികം നന്ദി പറയുന്നു. ഞാനും നന്ദി പറയുകയാണ് ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന്. ഓക്കെ, താങ്ക് യു.